ഹലോ ആ ഗണേശ എടാ മറ്റോ പൈസക്ക് വരും കൊടുക്കരുത് കേട്ടോ ഒപ്പത്തോടെ ആ മഹാതരികടാ പണ്ടാർക്കാലിന് കൊടുക്കരുത് വേണ്ട വേണ്ട അത് ഞാൻ വന്നിട്ട് ക്ലിയർ ചെയ്തോളാം ഇനി കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ അത് ഞാൻ ആയിക്കോട്ടെ ആ പിന്നെ മറ്റൊരു കാര്യം നമ്മളെ വിളിക്കേ ഇത് നമ്മളെ ഗൾഫിൽ നിന്ന് വന്നോനെ ആ ഓനൊരു 30,000 കൊടുത്താലേ അതുമ്പോക്ക് വേറെ ഗുണമുണ്ട് അതിനകത്ത് ആ ആയിക്കോട്ടെ അപ്പൊ ഞാൻ വൈകുന്നേരം നമ്മളെ അങ്ങോട്ട് എത്തിക്കോളാം ആയിക്കോട്ടെ ആ ഹലോ ഈ അട്ടക്കുണ്ട് പറമ്പ് എന്ന് പറയുന്ന സ്ഥലം ഇത് തന്നെയാണോ ഇതെന്താ ആരാത് മനസ്സിലായില്ല ഇവിടെ ഇതിനു മുമ്പൊന്നും കണ്ടി പ്രശ്ന വേഷത്തിന് ഇറങ്ങിയതാ ആരാത് എടോ ഞാനാണ് ആര് കാലൻ കാലനോ ആ ഏത് കാലൻ നീ എത്ര കാലനെ അറിയൂ ജീവനൊക്കെ കൊണ്ടുപോകുന്ന ഒരു കാലം ആ കാലം തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുക ഇതെന്താ ഇവിടെ ഞങ്ങൾ അത്തക്കുണ്ട് പറമ്പിലെന്താ ഞാൻ ഇവിടെ ഒരാളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത് ഇവിടെയോ ആരാണ് ഇവിടെ തനിക്കൊരു സുരേഷിനെ അറിയൂ ഒരു സുരേഷോ അട്ടക്കുണ്ട് പറമ്പിലോ 14 15 സുരേഷ് ഉണ്ട് അതല്ല കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു അതായത് സുരേഷ് സൺ ഓഫ് പത്മദളാക്ഷൻ അട്ടക്കുണ്ട് പറമ്പ് വയസ്സ് 31 പത്മദളാക്ഷന്റെ മോയ് സൈക്കിളിന്റെ റിപ്പയർ സുരേഷ് ഓനെന്താ അയാളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ സുരേഷിന് അയാളുടെ സമയമായി സുരേഷിന് ഒരു സൂക്കേടുമില്ല ഓൻ ഇന്നലെ വൈകുന്നേരം കൂടി ഞാൻ കണ്ടാണല്ലോ ആ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ സൂക്കേടിന്റെ ഒന്നും ആവശ്യമില്ല അല്ല ഞാനിത് കണ്ണിച്ചോടില്ലാത്തവരെ കൊണ്ടാവല്ല കാലം അല്ല എന്താന്ന് വെച്ചാലും ഈ നാട്ടിൽ ഇപ്പൊ കള്ളുടിക്കാത്ത പുകവലിക്കാത്ത ഒറ്റ ചെറുപ്പക്കാരൻ്റെ സുരേഷ് അതൊന്നും ഒരു കാരണമല്ല എനിക്ക് ആളെ അറിയോ ആളെ അറിയെങ്കിലും ഒന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ വലിയ സൗകര്യമായിരുന്നു ഇനിയിപ്പൊ തപ്പി പിടിച്ച് കൊണ്ടുവരാൻ വയ്യ അതുകൊണ്ടാ അല്ല അല്ല അറിയത്തല്ല പിന്നെ ഞാൻ വിളിച്ചു നോക്കാം ഞാൻ വിളിച്ചു ഓൻ വീട്ടിലുണ്ടോ നോക്കട്ടെ കാലിന് ഒരു പണി ഞങ്ങളുടെ നാട്ടിൽ അടിയായിട്ട് വന്നല്ലേ സുലൈമാനെ സുലൈമാനെ കാലം വന്ന നമ്മളെ നാട്ടിൽ ഒരു മോരുമള്ളം കൊടുക്കേ നട്ടുച്ചല്ലേ ഒരു മോരുമള്ളം കുടിച്ചോളി ട്ടാ ഞാൻ ഓനെ വിളിക്കാം അപ്പോഴേക്ക് അപ്പൊ സുരേഷിന്റെ അധോഗതി ആയല്ലോ പഠിച്ചോനെ സുരേഷേ എടാ കാലം വന്ന് കിട്ടണം നമ്മുടെ നാട്ടില് അണ്ണ കൊണ്ടാവാൻ വന്നിക്കണ് ആന്ന് ഇതാ മോരുമള്ളം കുടിക്കുന്നു സുലൈമാന്റെ പീടിയത് കൊമ്പൊക്കെ ഉണ്ട് ആ കയറൊക്കെ ചുറ്റി അന്നത്തെ അഡ്രസ്സൊക്കെ പറഞ്ഞു പത്മനാഭന്റെ മോനൊക്കെ പറഞ്ഞടാ ഈ വേം വിട്ട വീട്ടിലേക്കല്ലേ ഒളിച്ചാള് ഈ പോണ പറഞ്ഞ ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റോളാം മുപ്പരെ എവിടേക്ക് മുട്ടാൾ ഇവിടെ നിക്കണ്ട ഈ കേരളം മുട്ടോ കയ്യെങ്കിൽ അതാണല്ലേ രണ്ടു മൂന്ന് മുണ്ട് ഷർട്ടൊക്കെ എടുത്തോണ്ട് കേട്ടോ ഏതെങ്കിലും വണ്ടിക്ക് കിട്ടുന്ന വണ്ടിക്ക് കയറി വിട്ടോ ഇല്ല നോക്കരുതേ ആയിക്കോട്ടെ ആയിക്കോട്ടെ എങ്ങനെ മൊരുമള്ളം എങ്ങനെ സുരേഷ് സുരേഷ് വരൂ അങ്ങോട്ട് വരാന്ന് ഇങ്ങോട്ട് വരാം നിങ്ങളോട് അത് വരച്ചല്ലേ അങ്ങോട്ട് കൊറേ കുണ്ടുപുയ്യൊക്കെയാണ് അതുകൊണ്ടാ നമ്മൾ ആദ്യം ഓം വരുന്നേരം നമുക്ക് വർത്താൻ പറഞ്ഞിക്കാം ഞാൻ ആദ്യമായിട്ട് കാണാ നിങ്ങൾ ശരിക്കും കാലം തന്നെയാ എടോ ഞാൻ കാലം തന്നെയാണ് കണ്ടില്ലേ ഞാൻ പ്രത്യേക വേഷത്തിനായിട്ട് ഇറങ്ങിയാൻ ചോദിച്ചിട്ടാ നിങ്ങളെ സീരിയല് കാണുമ്പോലൊന്നല്ല സീരിയല് ആ സീരിയലൊക്കെ കുറച്ച് നല്ല തടി നിങ്ങൾ മെലിഞ്ഞു ഉണങ്ങിയിരിക്കുന്നു എടോ ഞാൻ ആദ്യം മുതൽ ഇങ്ങനെ തന്നെയാണ് സീരിയലുകാരല്ലേ തടിച്ച ആളുകളെ വെച്ചിട്ട് അഭിനയിപ്പിച്ചോണ്ടല്ലേ ഞാൻ ആദ്യം മുതൽ ഇങ്ങനെ തന്നെയാണ് വിറ്റാണ് അല്ല പോത്തിന് കൂട്ടിയില്ല എടോ ഇന്നത്തെ ഈ റോഡിലിട്ട് ഇവിടത്തെ ഈ റോഡിലൂടെ എങ്ങനെയോ പോത്തിനായിട്ട് വരിക കൊണ്ടുവരാത്തന്നല്ല കംപ്ലീറ്റ് ജപ്പാൻ കൂയ്യാണോ ഞാൻ ഈ പോത്തിനെ കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോത്തിനെ അല്ല കാല അല്ല കാലേട്ടാ അല്ല കാലമാശേ എന്താ വിളിക്കാന്ന് ഒരു പിടുത്തം കിട്ടും കൊമ്പും മനുഷ്യനല്ലേ കൂടി അതുണ്ടേ ഇങ്ങക്കേ ഇവിടുന്ന് ഒരാളെ കൊണ്ടോ എന്തിട്ടു എന്തേ ഇവിടുന്ന് ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ചിക്കൽ എന്ത് തടയും ഇത് ഞാൻ പ്രതിഫലത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല ഇതെന്റെ കർമ്മമാണ് ആയിശ്ശേരി പൈസ ഒന്നും കിട്ടൂല വെറുതെ കൊണ്ടുപോവുക ഇവിടെ ഒന്നും ആരാ പണി എടുക്കൂല പൈസക്ക് എല്ലാരും എടുക്കുള്ളൂ ഇനി ഞാൻ ചോദിക്കട്ടെ ഇവിടുന്ന് ഇപ്പൊ ഞങ്ങള് മൂക്കിൽ പഞ്ഞിയൊക്കെ വെക്കൂ നിങ്ങൾ അവിടെ എടുത്ത് മാറ്റും നിങ്ങൾ എടുത്ത് മാറ്റിക്കോ കാലിലെ കെട്ടോ കാലിലെ കെട്ടോ ഞങ്ങൾ ഇവിടുന്ന് വെറുതെ പണിയെടുക്കാൻ ഇറങ്ങുന്നതൊക്കെ എടുത്ത് ഒഴിവാക്കി അല്ലെ ഉള്ള വിറ്റ അല്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ പ്രേം നസീർ അവിടെ എടിയാ പ്രേം നസീറില്ലേ പ്രേം നസീർ സ്വർഗത്തിലാണ് സ്വർഗത്തിൽ തന്നെ ആവണം മുമ്പ് പിന്നെ നമ്മളെ വീരപ്പനോ വീരപ്പൻ മാർഗത്തിൽ കിടക്കണോ എന്തൊക്കെ കുഞ്ഞുമാലിണ്ടാക്കിയിട്ടായിരുന്നു അല്ലേ ചോദിക്കുന്നോട്ടൊന്നും തോന്നണ്ട കേട്ടോ സിൽക്ക് സ്മിത എടിയാ ആര് സിൽക്ക് സ്മിത അല്ലേ ഇപ്പോൾ അവിടെ ബാറിലെ ഡാൻസർ ഡാൻസർ തന്നെയാ അല്ല ഞാനേ ഈ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒക്കെ തിരിക്കുന്ന ശരിക്കും ആരാ ഞാൻ ചിത്രഭുത്തനും ഞങ്ങളങ്ങനെ എല്ലാരും കടത്തി വിടൂല അവിടെ വന്ന് ഞങ്ങളെ വേണ്ട രീതിയിൽ കണ്ട് സന്തോഷിപ്പിക്കുന്ന ആളുകൾ മാത്രമേ സ്വർഗത്തിലേക്ക് വിടാം ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് വരികയാണെങ്കിലേ ഇനിയൊന്നും എല്ലാം സ്വർഗത്തിലേക്ക് ഒന്ന് അതല്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ വേണ്ട രീതിയിൽ കാണണോ ഓ അതും പൊട്ടിക്കാലോ എങ്ങനെ താൻ എന്തോടോ മനസ്സിലാക്കിയ ഞാനൊരു കാലനാണ് എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് താനൊരു കുപ്പി എടുത്ത് കാണിക്കുമ്പോഴേക്ക് അങ്ങോട്ട് വീഴുന്ന ആളല്ല ഞാൻ അല്ല അതുകൊണ്ടല്ല ഞാൻ നീ കുറെ നേരമായി മനുഷ്യനെ സ്വൈര്യം എടുത്താൻ തുടങ്ങി നിന്റെ പേരെന്താ അല്ല ഞാനുണ്ടോ എന്റെ പേരെന്താ പറ ഞാനുണ്ടാവില്ല നിന്റെ പേര് പറ ഞാൻ കുട്ടികൃഷ്ണൻ എന്റെ പേരെന്താ ഗോവിന്ദ അല്ല ശിവാനന്ദൻ ശിവാനന്ദൻ ഉണ്ടോ ഇല്ല 10 കൊല്ലത്തേക്കില്ല പേടിപ്പിച്ചാ ഇല്ല ഞാൻ സ്ഥലത്തെത്തി പക്ഷെ ആളെ ഇതുവരെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഇല്ല ഇപ്പൊ ശരിയോ ഇപ്പൊ ശരിയോ ആ ഞാൻ നോക്കട്ടെ ആ വിളിക്കാം 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 വിളിക്കാം
ചിത്രോക്തൻ അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ സുരേഷ്? എവിടെ സുരേഷ്? നമുക്ക് നോക്കാം. വിളിച്ചു നോക്കാം, ഒന്നുകൂടി വിളിച്ചു നോക്കേ. ഞാൻ അപ്പോഴേക്കും ഒരു SMS അയക്കട്ടെ. ആർക്ക്? ചിത്രോക്തൻ. SMS അയക്കാൻ പോലെ എന്താ കാലം? ഇപ്പം പോയാവോ സുരേഷേ? എന്തായി? ഏഹ്, കിട്ടിയോ? വണ്ടി കിട്ടിയോ? ആ കഴിച്ചിലായി. ഇങ്ങോട്ടാ മദ്രാസിലേക്ക്. അതാ നല്ലേ, കേരളം വിട്ടാലോ? അതാ നല്ലേ. ഏ, സീറ്റൊന്നും കിട്ടില്ല, ജനറൽ തന്നെ കേറിക്കോ. ഏ, അവിടെ എത്തിയിട്ട് വിളിക്കണേ. എത്ര മണിക്ക് അടുത്തു? 4:30. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ മോയിന്തോ, കാലം മോയിന്തായി. എന്ത് സുരേഷിന്റെ കാര്യം? ഏത് സുരേഷ്? ഏത് സുരേഷനോ? ഇട സുരേഷ്. ഏത് സുരേഷ്? നിന്റെ സുഹൃത്ത് സുരേഷ്. ഇവിടുത്തെ അട്ടക്കൊണ്ട് പറമ്പിലെ പത്മകലാച്ചന്റെ മകൻ, 31 വയസ്സുള്ള സുരേഷ്. എവിടെ ഇരിക്കുന്നു? കാല നിന്റെ അടുത്തല്ലേ വന്ന് പെട്ടൈ. ഇവിടെ ചിരിക്കാത്ത കാലം പറഞ്ഞു. ഈ കുട്ടിക്കസനു മുമ്പിൽ വന്ന് പെട്ടവരാരും കഴിച്ചിലായി പോയില്ല. സുരേഷ്, ഞാൻ നാടിയടത്തി. നാടിയടത്തി നേരത്തെ ഒരുമളം കുടിച്ചില്ലേ? ആ ഗ്യാപ്പിൽ ഞാൻ പ്ലാനറ്റ് ഓനം ഇവിടുന്ന് മാറ്റി. എങ്ങോട്ട് മാറ്റി? ഓനെ ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്ത്. എങ്ങോട്ട് പാക്ക് ചെയ്ത്? കാലം മോയന്താ കാര്യ ഓ മദ്രാസിലെത്തി. മദ്രാസിലേക്ക് വിട്ടു ആ സുരേഷ്. സുരേഷ് കുമാർ മദ്രാസിലെത്തി. ഒന്ന് 4:30 മദ്രാസിലെത്തു. 4:30 മദ്രാസില്? ഷുവർ? ഉറപ്പല്ലേ? ഉറപ്പല്ലേ? എന്താ കാലം മോയിന്താട്ടിച്ചിരിക്കുന്നത്? എടോ കുട്ടികൃഷ്ണ, വിവരമില്ലാത്തവന് താൻ എന്താ കരുതിയത്? കാലനായ ഞാൻ വെറും പൊട്ടനാണോ? എടോ ഈ പറയുന്ന സുരേഷ് കുമാർ, പത്മദാസന്റെ മകൻ, അട്ടക്കൊണ്ട് പറമ്പ്, വയസ്സ് 31. 4:30 മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ നാളെ വണ്ടി ഇറങ്ങുമ്പോ അവിടെ നിന്ന് കാലി തെറ്റി പാളത്തിലേക്ക് വീണ് ട്രെയിന് കയറി മരിക്കാനുള്ളതാ. ഈ സമയമായിട്ട് അവനെന്താ ഈ നാട്ടിലെ തന്നെ കറങ്ങി കളിക്കുന്നറിയാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏതായാലും എനിക്ക് സന്തോഷമായി, താനായിട്ട് അവൻ ഇവിടുന്ന് പറഞ്ഞേച്ചല്ലോ. ഇനിയിപ്പൊ ഞാൻ നേരെ മദ്രാസിലേക്ക് ചെല്ലുമ്പോഴേക്കും സുരേഷ് കുമാർ മരിച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് അവന്റെ ആത്മാവിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ നേരെ പരലോകത്തേക്ക് പോകും. എപ്പടി?